നമുക്ക് ഇന്ന് എങ്ങനെ തേങ്ങ ഹലവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. നല്ലൊരു നല്ല പച്ചയായിട്ടുള്ള തേങ്ങ തന്നെയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരാം. തേങ്ങ ഇതിപ്പോൾ ഞാൻ 10 തേങ്ങയുണ്ട്. നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ തേങ്ങയിൽ ഉണ്ടാക്കിയാൽ മതി. അതൊരു ബൗളിൽ അളന്നെടുക്കാം. ഒരു ബൗള് തേങ്ങക്ക് അര ബൗള് പഞ്ചസാര എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് അതുപോലെ കുറച്ച് ഫുഡ് കളർ, യെല്ലോ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായി തിരുമ്മിയതിന് ശേഷം, മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും തിരുമ്മിയതിന് ശേഷം അതിനെ അടുപ്പിൽ വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ചസാര മെൽട്ടായി വരുന്ന സമയം ഇതിലിപ്പോൾ ഇതുപോലെ വെള്ളം പോലെ ഉണ്ടാവും. അത് ഒന്ന് വറ്റി വരുന്നത് വരെയാണ് ഇതിൻ്റെ പാകം. അതൊന്ന് പെട്ടെന്ന് തിക്കായി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 10 തേങ്ങ ഉള്ളതുകൊണ്ട് 2 കൈ നിറയെ മൈദപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കുറയുന്നതിനനുസരിച്ചിട്ട് മൈദപ്പൊടിയുടെ അളവും കുറയ്ക്കുക. മൈദപ്പൊടി അധികം ആവശ്യമില്ല. ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കാം. നമ്മളൊരു ഇത് ഏതിലേക്കാണോ കോരിയെടുക്കുന്നത് അതിൽ കുറച്ച് ഘീ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അതുപോലെ ഒരു സ്ട്രെയിറ്റ് അടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള പരന്നിട്ടുള്ള ഒരു പാത്രം എടുക്കാം. അതിൽ അതിൻ്റെ അടിയിലും അതേപോലെ ഘീ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഏകദേശം ആ പഞ്ചസാരേൻ്റെ സിറപ്പെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഘീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവ് ആവുമ്പോൾ തന്നെ കോരാം. ഇതിപ്പോൾ ഏകദേശം ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായി വന്നിട്ടുണ്ട്. നല്ല വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റി നമുക്ക് അത് കൈ കൊണ്ട് ഒന്ന് തൊടുന്ന സമയം നല്ല സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. ആ സമയത്താണ് നമ്മളിത് കോരിയെടുക്കുക. ഇതിനെ നമ്മൾ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്ക് കുറച്ചായി കോരിയിടാം. കോരിയിടുന്ന അതേ സമയത്ത് ആ ചൂടോടുകൂടി തന്നെ ആ പരന്ന പാത്രത്തിലും കൂടി ഗ്രീസ് ചെയ്ത് വെച്ചല്ല, അതുകൂടി ആ പാത്രം എടുത്ത് നമ്മൾ നന്നായി ഇതിനെ ഇതിനൊന്ന് പരത്തി കൊടുക്കുക. പാത്രത്തിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല ചൂടോടുകൂടി തന്നെ ചെയ്യണം. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ സെറ്റായി കിട്ടില്ല. അപ്പം നന്നായി പാത്രം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ചൂടായതുകൊണ്ട് കൈ തൊടാൻ പറ്റാത്തത് കൊണ്ടാണ്. കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി പരത്തിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മളിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കൂടി ചെയ്യണം. ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ഇതും ചൂടോടുകൂടി തന്നെ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഷേപ്പ്ലെസ് ആയിട്ടാണ് ഹലവ ഉണ്ടാവുക. നമ്മുടെ തേങ്ങ ഹലവ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ പൊട്ടിച്ചൊരു പാത്രത്തിലേക്കിടാം.